നമസ്കാരം, എവർക്കും ഇൻഫോമീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ മുതൽ ബാങ്കിൽ പോകുന്നവർ നിർബന്ധമായും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 50,000 രൂപയുടെ മുകളിൽ നിങ്ങൾ ഇടപാട് നടത്തുകയാണെങ്കിൽ നിങ്ങൾ നിരീക്ഷണത്തിലായിരിക്കും. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ എത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തു വെക്കുക. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 6 April നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അസാധാരണമോ ദുരൂഹമോ ആയ പണമിടപാടുകൾ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ബാങ്കുകൾ ദൈനംദിന റിപ്പോർട്ടുകൾ സമർപ്പിക്കണം. അക്കൗണ്ടുകളിൽ അസാധാരണമായ രീതിയിൽ 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള പണ നിക്ഷേപമോ പിൻവലിക്കലോ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ അറിയിക്കണം. അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറുന്നതും സ്ഥാനാർത്ഥി സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസ്താവിക്കുന്ന ജീവിത പങ്കാളിയുടെയോ മറ്റ് അടുത്ത വ്യക്തികളുടെയോ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 1,00,000 രൂപയുടെ മുകളിൽ ഇടപാട് നടക്കുന്നുണ്ടെങ്കിൽ ഇക്കാര്യവും അറിയിക്കണം. രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിൽ നിന്ന് 1,00,000 രൂപയ്ക്ക് മുകളിൽ നിക്ഷേപമോ പിൻവലിക്കലോ ഉണ്ടായാലും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഇതോടൊപ്പം ഇലക്ഷനുമായി ബന്ധപ്പെട്ട വാഹനങ്ങളിൽ നിന്ന് 50,000 രൂപയ്ക്ക് മുകളിൽ കാണുകയാണെങ്കിൽ അത് പിടിച്ചെടുക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.